അങ്ങ് മുമ്പ് പറഞ്ഞ പോലെ സമയം വിവരം ഊർജം എന്നിവ കൈകാര്യം ചെയ്യാൻ ആത്മീയ പരിശീലനം ഞങ്ങളെ എങ്ങനെ സഹായിക്കും നിങ്ങളുടെ ഊർജം നിയന്ത്രിക്കാൻ ഇത് തീർച്ചയായും നിങ്ങളെ സഹായിക്കുന്നു അല്ലേ ഇത് തീർച്ചയായും സഹായിക്കും വിവരങ്ങൾ നിങ്ങളുടെ വിവരങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഭൂതകാല വിവരങ്ങൾ മൂലമുണ്ടാകുന്ന പ്രവണതകൾക്ക് വഴങ്ങാതിരിക്കുന്നതിനോ ഊർജം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മാറ്റുവാൻ കഴിയാത്ത പലതും രൂപപ്പെട്ടു കഴിഞ്ഞു നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കണമെങ്കിൽ കുറച്ച് ഊർജം ആവശ്യമാണ് നിങ്ങൾക്ക് മതിയായ ശക്തി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല ഇത് നിങ്ങളെ അതേ രീതിയിലേക്ക് തിരിച്ചെത്തിക്കും അതിനാൽ നിങ്ങൾ ആവശ്യമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ പഴയ വിവരങ്ങൾ മൂലമുണ്ടാകുന്ന പ്രവണതകളും കൈകാര്യം ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം മാത്രമേ കർമ്മത്തെ തകർക്കാൻ കഴിയൂ അതിനാൽ ഇത് തീർച്ചയായും സഹായിക്കുന്നു എല്ലാത്തിനും ഉപരിയായി നിങ്ങളുടെ ഊർജ്ജം ഒരു പ്രത്യേക രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആരെങ്കിലും ചെയ്യുന്നത് നിങ്ങൾ ആറ് മണിക്കൂറിനുള്ളിൽ ചെയ്തേക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചെയ്യുന്നത് മറ്റൊരാൾക്ക് മൂന്ന് ദിവസങ്ങളിൽ എടുത്തേക്കാം ഇത് ഞങ്ങൾക്കൊരു വസ്തുതയാണ് അതിനാൽ ഈ മൂന്ന് കാര്യങ്ങളും ഒരു പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നാൽ സമയത്തെക്കുറിച്ച് നാം സമയത്തെ മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് വ്യത്യസ്ത സ്വഭാവമുള്ള ഒരു സാധന ആവശ്യമാണ് നിങ്ങൾക്ക് സമയത്തിന് മേൽ ആധിപത്യം വേണമെങ്കിൽ തികച്ചും വ്യത്യസ്തമായ ഒരു സാധനയുണ്ട് അത് നിങ്ങൾക്ക് പക്ഷേ പ്രധാനമായും ഇത് കാർമ്മിക വിവരങ്ങളും ഊർജ്ജവും കൈകാര്യം ചെയ്യുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സമയത്തിന് മേൽ ആധിപത്യം നേടാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അതിനായി മറ്റൊരു സമീപനം ആവശ്യമാണ് നമുക്ക് ആ വഴി പോകണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ജീവിതത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് വളരെയധികം ധാരണയുണ്ടാകണം അത് അങ്ങേറ്റം ശാസ്ത്രീയമാകണം അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ അനുസരിക്കാൻ തയ്യാറാകണം നിങ്ങൾക്ക് ഈ ഗുണങ്ങളിൽ ഒന്നുണ്ടെങ്കിൽ അത് സാധ്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത് വിശാലമായ ധാരണ അത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംഭവിക്കില്ല സമയത്തിനുള്ളിൽ അത് സംഭവിക്കുക സാധ്യമല്ല ഇതിന് വളരെയധികം ഇത് യഥാർത്ഥത്തിൽ എങ്ങനെ സംഭവിക്കുന്നുവെന്ന് ആളുകൾക്ക് മനസ്സിലാക്കുവാൻ ജന്മങ്ങൾ എടുക്കും എന്താണ് സമയം ഐ നോ സയൻസ് ഹാസ് എക്സ്പ്ലനേഷൻസ് ഫോർ ടൈം It's it's fine, they've taken a few steps, but it's nowhere near the ultimate reality of what ശാസ്ത്രത്തിന് സമയത്തിനായി ചില വിശദീകരണങ്ങളുണ്ടെന്ന് എനിക്കറിയാം നല്ലതാണ് അവർ കുറച്ചു ദൂരം സഞ്ചരിച്ചിട്ടുണ്ട് എന്നാൽ സമയത്തിന്റെ ആത്യന്തിക യാഥാർത്ഥ്യത്തിന് സമീപം എങ്ങും അത് എത്തിയിട്ടില്ല അതിനാൽ ഞാൻ പറയും ഇപ്പോൾ അത്തരം സാധനങ്ങളിലേക്ക് പോകുന്നത് വെറുതെ അനുസരിക്കാൻ കഴിയുന്ന ആളുകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഒരു കിണറിലേക്ക് ചാടാൻ ഞാൻ അവരോട് പറഞ്ഞാൽ അവർ ചാടും തുറന്ന കിണറല്ല കുഴൽ കിണർ അതെ ഒരു കുഴൽ കിണറിലേക്ക് ചാടാൻ ഞാൻ പറഞ്ഞാൽ അവർ സ്വയം ഞെരുങ്ങി കുഴൽ കിണറിലേക്ക് ഇറങ്ങും അവർ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാലവുമായി ബന്ധപ്പെട്ട സാധന ചെയ്യാൻ സാധിക്കും കീർത്തിമുഖനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എല്ലാ ക്ഷേത്രങ്ങളും കീർത്തിമുഖന്റെ പ്രതിമ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ശിവൻ സ്വയം കഴിക്കൂ എന്ന് വെറുതെ പറഞ്ഞപ്പോൾ എനിക്ക് വിശക്കുന്നുവെന്ന് അവൻ പറഞ്ഞപ്പോൾ നീ സ്വയം കഴിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു അവൻ സ്വയം ഭക്ഷിച്ചു അവന്റെ മുഖവും വായും കൈകളും മാത്രം അവശേഷിച്ചു മറ്റെല്ലാം അവൻ സ്വയമായി ഭക്ഷിച്ചു അതിനാൽ നിങ്ങളൊരു ശ്രേഷ്ഠമായ മുഖമാണെന്ന് ശിവൻ പറഞ്ഞു നീ എല്ലാ ദേവന്മാർക്കും മുകളിലാണ് അതിനാൽ ഓരോ ക്ഷേത്രത്തിലും കൈകൾ വായിക്കുള്ളിലാക്കിയ കീർത്തിമുഖനുണ്ട് എല്ലാം ശരീരം മുഴുവൻ അവനത് ഭക്ഷിച്ചു സ്വന്തം ശരീരം അവൻ തിന്നു തീർത്തു കാരണം ശിവൻ അങ്ങനെ പറഞ്ഞു ഒരു കാരണവുമില്ല അർത്ഥമില്ല പക്ഷേ അത് കഴിച്ചു അതിനാൽ അവൻ എല്ലാ ദേവന്മാരെക്കാളും ഉയർന്നു അവൻ നിലനിൽക്കുന്ന സമയത്തിനും കാലത്തിനും എല്ലാത്തിനും അതീതമായി ഉയർന്നു എന്നാണ് പറയപ്പെടുന്നത് അവൻ ദേവന്മാർക്ക് മുകളിലാണ് ഈ പരിമിതികൾക്കപ്പുറം അവൻ ഉയർന്നിരിക്കുന്നു എന്നാണ് കാരണം ദേവന്മാർ പോലും ഈ യാഥാർത്ഥ്യങ്ങളിൽ ചിലതിന് വിധേയരാണ് അവൻ അതിനെല്ലാം അതീതനായിരിക്കുന്നു